ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താന്ന് വെച്ചാൽ ഒരു തട്ടിക്കൂട്ട് വിഭവമാണ്, പക്ഷേ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇഡലി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സ്പൈസി ആയിട്ടുള്ള വിഭവം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 5 ഇഡലിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇതേപോലെ ഒന്ന് ഇതേപോലെ ചെറിയൊരു ക്യൂബായിട്ടൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഞാൻ ആവശ്യത്തിനനുസരിച്ചിട്ട് സവാള 1 കപ്പ്, അതുപോലെ തന്നെ പച്ചമുളക്, തക്കാളി, മല്ലിയില. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിനനുസരിച്ച് ഒരു 2 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ഇഡലി ഇട്ടിട്ട് നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ആ ഒരു ഇതിലെല്ലാം എണ്ണയിലേക്ക് ഒന്ന് കടന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമുക്ക് ഇതേ എണ്ണയിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിലേക്ക് നമ്മളൊരു ചെറിയ തക്കാളി അതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് വഴണ്ടു വന്ന ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ഒന്ന് ആഡ് ചെയ്യണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം കേട്ടോ. ഇതേപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കൊത്തിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിന് വേണമെങ്കിൽ സവോള വേണമെങ്കിൽ കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു ടൈം ആകുമ്പോൾ നമുക്കൊന്ന് പച്ചമുളക് ഇട്ടെടുക്കാം കേട്ടോ. ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഒന്ന്. അപ്പോൾ അതിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അതേപോലെ നമ്മൾ 1 ടീസ്പൂൺ അളവിൽ നമ്മൾ സോയ സോസ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സോയ സോസ് ഇട്ടാൽ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി, നമുക്ക് പൊടികളൊക്കെ ഒരു ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. അപ്പോൾ ഞാൻ മുളക് പൊടി ഒരു 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം നമുക്ക് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മതി. അപ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മസാലയ്ക്ക് കുറച്ചും കൂടി നമുക്കൊന്ന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, ഒന്ന് അടുക്കി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ നമുക്ക് ഇതേ ഒരു ടൈമിൽ നമുക്കൊന്ന് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നമുക്ക് കൂട്ടുക കുറയ്ക്കുകയൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഡലി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം നമ്മുടെ മസാല ഇഡ്ഡലി ആയിട്ട്. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇഡലി മസാലേൻ്റെ ഒരു ഇത്. ഇതേപോലെ നന്നായിട്ട് ഇഡലി പൊട്ടാത്ത വിധത്തിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ഇഡലി മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടി നമുക്കൊന്ന് ഫൈനലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇഡലി മസാലിൻ്റെ ഐറ്റംസ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. 4 മണിക്കൊക്കെ നമുക്ക് ചായയുടെ കൂടെയൊക്കെ ഒരു കഴിക്കാൻ പറ്റുന്ന ഒരു സ്പൈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല കിടു ഐറ്റമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.